ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ജി ടി എഫ് വേൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് വന്നിട്ടുള്ളത്. നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ മുൻനിരയിലേക്ക് എത്തിക്കാൻ വേണ്ടി മുംബൈ സിറ്റി എഫ് സിയുടെ വജ്രായുധമായിട്ടുള്ള ഗ്രെഗ് സ്റ്റീവാർട്ടിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. ഈ ഒരു വാർത്തയിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ റൂമർ. ഒരു താരം ഒരു ക്ലബിലേക്ക് എത്തുന്നത് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ. ഇനി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്രെഗ് സ്റ്റീവാർട്ടിനെ ടീമിലേക്ക് എത്തിക്കണമെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും ഒരുപാട് പണം മുടക്കേണ്ടി വരും. ബിക്കോസ് കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചു പോയ ഒരു താരമാണ്. അതോടൊപ്പം കൂടെ തന്നെ ഗ്രെഗ് സ്റ്റീവാർട്ടിന്റെ മൂല്യവും നല്ലതുപോലെ കൂടിയിട്ടുണ്ട്. എസ് ഡി എന്തായാലും ഗ്രെഗ് സ്റ്റീവാർട്ടിന്റെ ടീമിലെത്തിക്കാൻ വേണ്ടി നല്ലതുപോലെ തന്നെ പണം മുടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ താരത്തെ ടീമിലെത്തിക്കുമെന്ന് നമുക്ക് സംശയമുള്ള കാര്യം തന്നെയാണ്. അത് മാത്രമല്ല അടുത്ത സീസണിൽ ഒരുപാട് പണം കൊടുത്തു തന്നെ നല്ല മികച്ച താരങ്ങളെ കൊണ്ടുവരുമെന്ന് നമ്മൾ കേട്ടിരുന്നു. എന്തായാലും അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ മിക്കവാറും അടുത്ത സീസണിൽ ഗ്രെഗ് സ്റ്റീവാർട്ടിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ കാണാൻ സാധിച്ചേക്കും. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ റൂമർ. നമുക്ക് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ സാധിക്കത്തില്ല. എന്തായാലും ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് ഓവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.